ഈ ചർച്ചയിൽ പങ്കെടുത്ത ഞങ്ങളോട് പറഞ്ഞിരുന്നത് മുൻകാലങ്ങളിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ ഞങ്ങൾ പുലർത്തിയില്ല. നമ്മുടെ ആവശ്യങ്ങളുടെ പിന്നാലെ നിരന്തരമായ ഇടപെടലുകൾ ഞങ്ങൾ നടത്തിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കണം എന്ന് ഉപദേശ രൂപേണ ഞങ്ങളോട് പറഞ്ഞത് കൊണ്ടുകൂടി 2016-17 ഉറപ്പുകൾക്ക് പിന്നാലെ നിരന്തരമായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസുകൾ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ്, ഈ ഓഫീസുകളെല്ലാം നിരന്തരമായി കായിക അധ്യാപക സംഘടനയുടെ ഭാരവാഹികൾ കയറി ഇറങ്ങിയിരുന്നു. കഴിഞ്ഞ 6 മാസക്കാലമായി കേരളത്തിലെ കായികാധ്യാപകർ നടത്തിവരുന്ന നിസ്സഹകരണ ചട്ടപ്പടി സമരം തുടരും. ഡിപ്പാർട്ട്മെന്റൽ എഡ്യൂക്കേഷൻ ഓഫ് ടീച്ചേഴ്സ് അസോസിയേഷൻ, കേരള പ്രൈവറ്റ് സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായാണ് ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. കായികാധ്യാപിക വിദ്യാർത്ഥികളും സമരത്തിന്റെ ഭാഗമാകുന്നു. UPHS തസ്തിക നിർണയം, മാനദണ്ഡം കാലോചിതമായി പരിഷ്കരിക്കുക, തുല്യജോലിക്ക് തുല്യവേതനം നൽകുക, HSSൽ തസ്തിക സൃഷ്ടിച്ച് നിയമനവും പ്രമോഷനും നൽകുക, ജനറൽ അധ്യാപകരായി പരിഗണിക്കുക തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 2019 ജൂൺ 10 മുതൽ കേരളത്തിലെ കായികാധ്യാപകർ സമരം ആരംഭിച്ച് തുടർന്നു വരുന്നത്. പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് കേരളത്തിൽ നിലനിന്നിരുന്ന 8000 തസ്തികകൾ വീണ്ടെടുക്കാനുള്ള ധർണ DPETA സംസ്ഥാന പ്രസിഡന്റും സമരസമിതി കൺവീനറുമായ M. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. KPSPETA ജനറൽ സെക്രട്ടറി രാജീവ് VK അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ സമരസമിതി കൺവീനർ SA മുസ്തഫ, KM ബല്ലാൽ, RT പ്രകാശ്, KK അഷ്റഫ്, ഗഫൂർ, ബന്നി മണക്കാടൻ, മണികണ്ഠൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു.